Hey all, welcome to our new session. Today we are going to talk about our Sachin Tendulkar. Sachin Tendulkarne kurichana innu nammal samsarikkan povanathu. Okay. Already nammal profile writing ennu parne oru video cheyittund. Profile writing inde importance adhaaya ningalde exam point of view la orappayum chodikkuna oru 5 mark or 6 mark question aayittu sure shot question aanu profile writing. സോ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇത്തവണ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലസ് ടു ഈക്വലൻസി നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം പ്രൊഫൈൽ റൈറ്റിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ പ്രോബബ്ലി അത് ആവട്ടെ, അത് ചോദിക്കട്ടെ, അതാണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ തന്നെ പ്രൊഫൈൽ ഒന്ന് ചെയ്യാം എന്ന് കരുതുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു സേയിങ് തന്നെ ഉണ്ട്, ഇഫ് സച്ചിൻ ബാറ്റ്സ് വെൽ ഇന്ത്യ സ്ലീപ്സ് വെൽ എന്ന്. സച്ചിൻ നന്നായി ബാറ്റ് ചെയ്യുന്ന ദിവസം ഇന്ത്യക്കാരെല്ലാം നല്ല സന്തോഷത്തിൽ ഉറങ്ങുന്നു തന്നെ ഒരു സേയിങ് ഉണ്ട്. സോ നമുക്ക് സച്ചിനെ കുറിച്ച്, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതി പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അത് ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഫോർ യുവർ എക്സാം. അതുകൊണ്ടാണ് ഇതൊരു ഹെൽപ്ഫുൾ പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2021 മാർച്ചിൽ ഇറങ്ങിയ അക്ഷരകേരളി മാഗസീനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രം ദ ഹിൻസ് ഗിവൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഹിൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ ഹിൻസും നമ്മളുടെ കയ്യിലുണ്ട്. സോ നമുക്കതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അതിന് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻസും ഉണ്ട്, അതൊന്ന് ഓർക്കണം. ആ ഹിൻസ് നമ്മളുടെ കയ്യിലുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ബോൺ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ഏത് വ്യക്തിയെക്കുറിച്ചാണെങ്കിലും, സച്ചിൻ്റെ തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് വ്യക്തിയെക്കുറിച്ചാണെങ്കിലും അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോൺ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ബർത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ തന്നിട്ടുണ്ട് ഡേറ്റും ഇയറും മന്തും ഒക്കെ തന്നിട്ടുണ്ട്. സോ ബോൺ 24 ഏപ്രിൽ 1973 ആൻഡ് അബൌട്ട് ഹിസ് ഓർ ഹെർ പേരൻസിനെ കുറിച്ച് ഉറപ്പായിട്ടും, അത് ഒരു ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മൾ പേരൻസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ചിലപ്പോൾ കാണാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് സച്ചിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് അതേപോലെ ഭാര്യയുടെയും പേര് തന്നിട്ടുണ്ട്. സോ ഫാദർ രമേശ് ടെണ്ടുൽക്കർ, മദർ രജനി, സ്പൗസ് അഞ്ജലി. സ്പൗസ് എന്നുള്ള വാക്ക് ചിലർക്കെങ്കിലും പുതിയതായിരിക്കും. ഇറ്റ് മീൻസ് പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ് എന്നുള്ള അർത്ഥത്തിലാണ് സ്പൗസ്. ഓക്കെ, ആൻഡ് ഫെയിം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ആൻഡ് നിക് നെയിം ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സും അവാർഡ്സും ഓണേഴ്സും ഒന്നും നമുക്ക് എഴുതിയാൽ മതിയാവില്ല അല്ലേ. സോ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ ഡബിൾ സെഞ്ചുറി ഇൻ എ വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ച്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓണേഴ്സ് നോമിനേറ്റഡ് ടു രാജ്യസഭ, അതുപോലെ ഭാരത് രത്ന, ഹി റിസീവ്ഡ് ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മശ്രീ, അതേപോലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്, അർജുന അവാർഡ്, റിട്ടയർഡ് ഫ്രം ക്രിക്കറ്റ്. ആ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് 16 നവംബർ 2023. ഈ ഒരു പ്രൊഫൈലിൻ്റെ ഹിൻസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പ്രൊഫൈൽ എഴുതാൻ വേണ്ടി തയ്യാറാവണം അല്ലേ. പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അത് ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ റൈറ്റിംഗ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ എ കോളം. ഒരു കോളത്തിലാണെങ്കിൽ അത്രയും നല്ലത്. സോ നമുക്ക് ആൻസറിലേക്ക് പോവാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. സോ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി, എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പറയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നെങ്കിലും എഴുതി ഒരു അണ്ടർലൈനൊക്കെ കൊടുത്ത്
വേണം എക്സാമിന് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെഡിങ് അല്ലെങ്കിൽ നെയിം ഓഫ് ദ പേഴ്സൺ ടൈറ്റിൽ എന്നുള്ള ആ ഒരു സെഷൻ കഴിഞ്ഞു. അതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്, അതുകൊണ്ടാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിന് ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വെരി നെക്സ്റ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഡീറ്റെയിൽസ് അനുസരിച്ച് കുറച്ച് ലെങ്തി ആയിട്ട് സെൻറ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് പഠിക്കാനാണ് അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസ് ആയിട്ട് പഠിക്കാനാണ് എനിക്ക് പറ്റുന്നത് എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് ചെയ്യുമ്പോൾ ഹീ വാസ് ബോൺ ഓൺ 24 ഏപ്രിൽ 1973 എന്ന് പറഞ്ഞ് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. ഒരു സെൻറ്റൻസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ കോമ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ ഓൺ, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബോൺ ഇൻ എന്നും ഓൺ എന്നും നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രിപ്പോസിഷൻ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്നും കൂടെ നമ്മളത് ഓർമ്മിപ്പിക്കുകയാണ്. വർഷം ആണ് തന്നിരുന്നതെങ്കിൽ ഇൻ ആണ് എഴുതേണ്ടത്. അതേപോലെ ഡേറ്റും മാസവും തന്നിട്ടുണ്ട്, ഡേറ്റും മന്തും തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓണാണ്, അതായത് ഡേറ്റിന് മുന്നിൽ ഓണും ഇയറിന് മുന്നിൽ ഇന്നുമാണ് എഴുതേണ്ടത്. അത് മറന്നു പോകരുത്, അത് അങ്ങനെ തന്നെ എഴുതി ഒന്ന് ഓർക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ ഓൺ 24 ഏപ്രിൽ 1973, ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. എന്നിട്ട് ഹീ ഈസ് എൻ ഇന്ത്യൻ ഫോമർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ. അങ്ങനെ സെൻറ്റൻസ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ പറയുമ്പോൾ, സച്ചിൻ ടെണ്ടുൽക്കർ ബോൺ ഓൺ 24 ഏപ്രിൽ 1973 ഈസ് എൻ ഇന്ത്യൻ ഫോമർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഹു സെർവ്ഡ് ആസ് ക്യാപ്റ്റൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ടീം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫുൾ ലെങ്തി ഒരു സെൻറ്റൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉറപ്പായിട്ടും അതിനെ കട്ട് ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെക്ക് ഇറ്റ് ചങ്സ് എന്ന് പറയാറുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, സച്ചിൻ വാസ് ബോൺ ഓൺ 24 ഏപ്രിൽ 1973 ഇൻ മുംബൈ. അപ്പോൾ ചിലപ്പോൾ ജനന ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തും നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് വിചാരിക്കും അല്ലെങ്കിൽ എന്നാൽ അത് എഴുതും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പറയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം, അതും നമുക്കൊരു സെൻറ്റൻസാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഹിസ് ഫുൾ നെയിം ഈസ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഫുൾ നെയിം അങ്ങനെയല്ലേ. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് സെൻറ്റൻസ് ഓൾസോ. നിങ്ങൾക്ക് ആഡോൺസ് അല്ലെങ്കിൽ അഡീഷണൽ സെൻറ്റൻസ് എഴുതുന്നതും ബെനിഫിഷ്യലാണ്. നിങ്ങളുടെ എക്സാമിൻ്റെ ആ ഒരു സമയവും നിങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെയാണ് ഈ എക്സാമിൻ്റെ നിങ്ങളുടെ മാർക്ക് തീരുമാനിക്കുന്നത്. സോ ശ്രദ്ധയോടെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഫാദർ മദർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേരൻസിൻ്റെ പേര് തന്നിട്ടുണ്ടായിരുന്നു. ഹിസ് പേരൻസ് വെയർ രമേശ് ടെണ്ടുൽക്കർ ആൻഡ് രജനി. അപ്പോൾ അത് ഒരുമിച്ച് നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഹിസ് ഫാദേഴ്സ് നെയിം ഹിസ് മദേഴ്സ് നെയിം എന്നൊക്കെ എഴുതി സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ് പേരൻസ് വെയർ രമേശ് ടെണ്ടുൽക്കർ ആൻഡ് രജനി. ഹീ ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഓക്കെ, അതുപോലെ വൺ ഓഫ് ദ എന്നുള്ള സെൻറ്റൻസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ എന്നുള്ള ഫ്രേസ് നമ്മൾ കാണുമ്പോൾ തന്നെ അത് ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഉള്ളതിൽ ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ബാറ്റ്സ്മാൻ അല്ല ബാറ്റ്സ്മാൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് സെൻറ്റൻസ് പീപ്പിൾ കോൾഡ് ഹിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സച്ചിൻസ് ഫാൻസ് കോൾ ഹിം ഗോഡ് ഓഫ് ക്രിക്കറ്റ്. സച്ചിൻ്റെ ആരാധകരാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കുന്നത്. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. യു ക്യാൻ റൈറ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സച്ചിൻസ് ഫാൻസ് കോൾ ഹിം ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വേണമെങ്കിലും എഴുതാം, അതർവൈസ് പീപ്പിൾ കോൾഡ് ഹിം ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ഓക്കെ, സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 6 മാർക്കിനുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന നല്ല ആൻസർ. എല്ലാ തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വളരെ നല്ല രീതിയിൽ നിങ്ങൾ ബ്രീഫായിട്ട് തന്നെയാണ് വേണ്ടത്, പക്ഷേ എല്ലാം നിങ്ങളുടെ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. സോ ടെണ്ടുൽക്കർ ടുക്ക് അപ്പ് ക്രിക്കറ്റ് അറ്റ് ദ ഏജ് ഓഫ് 11. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ നമ്മുടെ ഫെയർവെൽ സ്പീച്ച് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ചാപ്റ്ററിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുമുണ്ട്. മെയ്ഡ് ഹിസ് ടെസ്റ്റ് ഡിബേറ്റ് അഗെൻസ്റ്റ് പാകിസ്ഥാൻ ഇൻ കറാച്ചി അറ്റ് ദ ഏജ് ഓഫ് 16. പാകിസ്ഥാനുമായിട്ടായിരുന്നു ആദ്യ മാച്ച്. ഹി മാരിഡ് ടു അഞ്ജലി എ ഡോക്ടർ ഹു ഇൻ ടേൺ ടുക്ക് ഓൾ ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫാമിലി.
അലോവിങ് സച്ചിൻ കണ്ടിന്യൂ വിത്ത് ഹിസ് ക്രിക്കറ്റ്. സച്ചിനെ ക്രിക്കറ്റുമായി മുന്നോട്ട് പോകാൻ പിന്നിൽ നിന്ന് സഹായിച്ച ആ ഒരു സക്സസ്ഫുൾ മാൻ്റെ പുറകിലുള്ള ലേഡി അല്ലേ, അത് അഞ്ജലി ആയിരുന്നു. ദേ ഹാവ് ടു ചിൽഡ്രൻ, സാറ ആൻഡ് അർജുൻ. ആൻഡ് ടെൻഡുൽക്കർ റിസീവ്ഡ്, അവിടെയും നിങ്ങൾക്ക് അവാർഡ്സ് അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഓണേഴ്സും അവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹി വാസ് അവാർഡഡ് എന്ന് വേണമെങ്കിലും എഴുതാം. അതർവൈസ് ഹി റിസീവ്ഡ്, സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, സച്ചിൻ ടെണ്ടുൽക്കർ റിസീവ്ഡ് ദ അർജുന അവാർഡ് ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്ടിംഗ് അച്ചീവ്മെൻറ്റ്സ് ഇൻ 1994. ദ രാജീവ് ഗാന്ധി ഹേൽ രത്ന അവാർഡ് ഇൻ 1997. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർഷമാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റിന് മുന്നിൽ ഓണും വർഷത്തിന് മുന്നിൽ ഇന്നും, മറന്നു പോകരുത്. ഇന്ത്യാസ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ, ദ പത്മശ്രീ ഇൻ 1999 ആൻഡ് പത്മവിഭൂഷൺ ഈസ് ഇൻ 2008. അപ്പോൾ രാജ്യം എല്ലാ പരമോന്നത ബഹുമതികളും കൊടുത്ത് ഓണർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സച്ചിൻ. ഹി വാസ് നോമിനേറ്റഡ് ടു രാജ്യസഭ ഇൻ 2012. ഹി റിസീവ്ഡ് ഭാരത് രത്ന ഇൻ 2013. ആൻഡ് അറ്റ് ദ എൻഡ് ഹി റിട്ടയർഡ് ഫ്രം ക്രിക്കറ്റ് ഓൺ 16th November 2013. സോ എഗെയിൻ, ഡേറ്റിന് മുന്നിൽ ഓൺ ആണ് വരേണ്ടത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് നമ്മൾ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ വരുത്തുന്നതും നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്നതും. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഈസി മാർക്ക് സ്കോറിംഗ് ഒരു ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നെവർ മിസ് ഇറ്റ്, നിങ്ങളതൊരിക്കലും മിസ് ചെയ്യരുത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളൊരു അഡ്വൈസാണ് തരാനുള്ളത്. സോ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് വീണ്ടും, പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വീണ്ടും പറയുന്നത്, ഇത്തവണത്തെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. സോ എല്ലാവരും നന്നായി പഠിക്കുക, ദിവസങ്ങൾ വളരെ കുറവാണ്. സോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്.